പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് നമ്മൾ നോക്കുന്ന അപ്ഡേറ്റ്, ഇന്നലെ നടന്ന റോ എപ്പിസോഡിൽ എജെ സ്റ്റൈൽസും ഡെമിനും പ്രീസ്റ്റും തമ്മിലുള്ള മത്സരം കഴിഞ്ഞതിന് ശേഷം എജെ സ്റ്റൈൽസും എഡ്ജും തമ്മിലുള്ള റസൽമേനിയ ബാക്ക്ലാഷ് 2022 മത്സരത്തിൽ നിന്നും എജെ സ്റ്റൈൽസ് ഡെമിൻ പ്രീസ്റ്റിനെ പരാജയപ്പെടുത്തിയതുകൊണ്ട് ഡെമിൻ പ്രീസ്റ്റ് റസൽമേനിയ ബാക്ക്ലാഷിലെ മത്സരത്തിൽ റിംഗ് സൈഡിൽ നിന്ന് ബാൻ ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ്, ആ ഒരു സ്റ്റിപ്പുലേഷനായി ആഡ് ചെയ്യപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ എജെ സ്റ്റൈൽസിനെ എഡ്ജും ഡെമിയൻ പ്രീസ്റ്റും ചേർന്ന് ആക്രമിച്ചപ്പോൾ ഫിൻ ബാലർ വന്നിട്ടാണ് എജെ സ്റ്റൈൽസിനെ സഹായിക്കുന്നത്. അപ്പോൾ എജെ സ്റ്റൈൽസിൻ്റെയും ഫിൻ ബാലറിൻ്റെയും ആ ഒരു സെഗ്മെൻറ്റിന് ഇത്രയധികം പ്രേക്ഷക പിന്തുണ അല്ലെങ്കിൽ പ്രേക്ഷക ശ്രദ്ധ കിട്ടുന്നതിന് കാരണം എന്താണെന്നുള്ളത് പല കൂട്ടുകാർക്കും അറിവില്ല. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റും നമ്മൾ നോക്കുന്നുണ്ട്. ഇതുവരുടെ കഥ തുടങ്ങുന്നത് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് എന്ന് പറയുന്ന ജപ്പാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു റെസ്ലിംഗ് കമ്പനിയിൽ നിന്നാണ്. ബുള്ളറ്റ് ക്ലബ് എന്ന് പറയുന്ന ഒരു ഫാക്ഷൻ, റെസ്ലിംഗ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫാക്ഷനുകളിൽ ഒന്നായ ബുള്ളറ്റ് ക്ലബ് രൂപീകരിക്കുന്നത് ഫിൻ ബാലറിൻ്റെ നേതൃത്വത്തിലാണ്. ഫിൻ ബാലറാണ് ആദ്യത്തെ ലീഡറും. ഫിൻ ബാലർ ലീഡറായി വന്ന ഈ ഒരു ബുള്ളറ്റ് ക്ലബിൽ നിന്ന് കുറേയധികം അച്ചീവ്മെൻറ്റുകൾ, അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ വലിയൊരു പേരെടുക്കാൻ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലൂടെ ബുള്ളറ്റ് ക്ലബിന് ആ ഒരു സമയത്ത് സാധിച്ചില്ലെങ്കിലും ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലെ തന്നെ ഒരു മികച്ച ഫാക്ഷനാക്കി ബുള്ളറ്റ് ക്ലബിനെ മാറ്റാൻ ഫിൻ ബാലറിൻ്റെ നേതൃത്വത്തിൽ സാധിച്ചിരുന്നു. എന്നാൽ ഫിൻ ബാലർ കിക്ക് ഔട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം ഫിൻ ബാലർ WWEയിലേക്ക് വരുന്നു. എന്നാൽ പിന്നീട് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലെ ബുള്ളറ്റ് ക്ലബിൻ്റെ ലീഡറായിട്ട് വരുന്നത് എജെ സ്റ്റൈൽസ് ആയിരുന്നു. അപ്പോൾ ബുള്ളറ്റ് ക്ലബ് രൂപീകരിച്ച ഫിൻ ബാലർ WWEയിലേക്ക് വരുന്നു, പിന്നീട് എജെ സ്റ്റൈൽസ് ബുള്ളറ്റ് ക്ലബിൻ്റെ ലീഡറാകുന്നു. TNAയിലൂടെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ വലിയൊരു പേരെടുത്ത സൂപ്പർ സ്റ്റാർ ആണ് എജെ സ്റ്റൈൽസ് എന്നുള്ളതുകൊണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ ബുള്ളറ്റ് ക്ലബിന് വലിയൊരു പ്രേക്ഷക പിന്തുണ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ എജെ സ്റ്റൈൽസിനും ഫിൻ ബാലറിനും നല്ലൊരു പ്രേക്ഷക പിന്തുണ ആ ഒരു ഭാഗത്തിൽ ബുള്ളറ്റ് ക്ലബിലൂടെ അല്ലെങ്കിൽ ബുള്ളറ്റ് ക്ലബിന് ഇരുവരും ചേർന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എജെ സ്റ്റൈൽസും ഫിൻ ബാലറും ബുള്ളറ്റ് ക്ലബിൻ്റെ മുൻ ലീഡർമാർ ആണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. കൂടാതെ ബുള്ളറ്റ് ക്ലബിൻ്റെ മുൻ ലീഡർമാർ തമ്മിൽ ഇതിനു മുൻപ് TLC എന്ന് പറയുന്ന ഒരു പേപ്പറിൽ ഏറ്റുമുട്ടിയിരുന്നു. അന്ന് യഥാർത്ഥത്തിൽ ബ്രയ വൈറ്റിനായിരുന്നു ഫിൻ ബാലറുമായിട്ട് മത്സരമുണ്ടായിരുന്നത്. എന്നാൽ പെട്ടെന്ന് എജെ സ്റ്റൈൽസിനെയും കൂടി ആ ഒരു മത്സരത്തിൽ ബ്രയ വൈറ്റിൻ്റെ ഒരു പകരക്കാരനായി ഇട്ടുകൊടുക്കുകയും അന്നൊരു ഗംഭീര മത്സരം നമുക്ക് ഫിൻ ബാലറിൻ്റെയും എജെ സ്റ്റൈൽസിൻ്റെയും മത്സരമായി കാണാനും സാധിക്കുമായിരുന്നു. ആ ഒരു മത്സരം കഴിഞ്ഞതിന് ശേഷം 2 seat എന്ന് പറയുന്ന ഒരു സൈൻ ഇരുവരും യൂസ് ചെയ്തിരുന്നു. ഇന്നത്തെ സെഗ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം 2 seat എന്ന് പറയുന്ന ഈ ഒരു സൈൻ ഇരുവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ബുള്ളറ്റ് ക്ലബിൻ്റെ ഒരു സൈനാണ് അവർ കാണിച്ചു തരുന്നത്. WWEന് പുറത്ത് 2 seat എന്ന് പറയുന്ന ഈ ഒരു സിമ്പൽ കൂടുതലും ഉപയോഗിക്കുന്നത് ബുള്ളറ്റ് ക്ലബിലെ മെമ്പേഴ്സാണ്. അപ്പോൾ ബുള്ളറ്റ് ക്ലബിൻ്റെ മുൻ ലീഡേഴ്സ് തമ്മിൽ റീയൂണിയൻ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ടീമാകാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇരുവരുടെ സെഗ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടിയത്. ബുള്ളറ്റ് ക്ലബ് എന്ന് പറയുന്ന ഫാക്ഷനെ ഇത്രയും പ്രശസ്തമാക്കാൻ കാരണം എജെ സ്റ്റൈൽസ് ലീഡറായി വന്നതിന് ശേഷം തന്നെയാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും ഉറപ്പുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇരുവരും ടീം ആകുമ്പോൾ ബുള്ളറ്റ് ക്ലബ് പോലത്തെ ഒരു ഫാക്ഷനോ അല്ലെങ്കിൽ ഇരുവരുടെയും നേതൃത്വത്തിൽ ബുള്ളറ്റ് ക്ലബിന് സമാനമായ ഒരു ഫാക്ഷനോ WWEയിൽ വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത്ര വലിയൊരു പ്രേക്ഷക ശ്രദ്ധ അല്ലെങ്കിൽ പ്രേക്ഷക പിന്തുണ ആ ഒരു സെഗ്മെൻറ്റിന് കിട്ടിയത്. ഇതാണ് എജെ സ്റ്റൈൽസും ഫിൻ ബാലറും ടീം ആയതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റിൻ്റെ ബാക്കിലുള്ള ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഇത് പല കൂട്ടുകാർക്കും അറിവുണ്ടാകില്ല, അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. അതുപോലെ തന്നെ റസൽമീനിയ ബാക്ക്ലാഷിൽ ഡെമിൻ പ്രീസ്റ്റ് ബാൻ ചെയ്യപ്പെടുന്നതിലൂടെ നമുക്ക് പറയാൻ സാധിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ എഡ്ജ് വേഴ്സസ് എജെ സ്റ്റൈൽസ് തമ്മിലുള്ള സിംഗിൾസ് മത്സരത്തിലൂടെ എഡ്ജിൻ്റെ ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന ഈ ഒരു ഫാക്ഷനിലേക്ക് പുതിയൊരു മെമ്പറിനെ എന്തായാലും അവർ വെളിപ്പെടുത്തും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. കാരണം എഡ്ജ് ഒരു ഹീൽ ക്യാരക്ടറാണ്. ഹീൽ ക്യാരക്ടറായിട്ടുള്ള എഡ്ജ് എജെ സ്റ്റൈൽസിനെതിരെ ജയിക്കണമെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും. ക്ലീനായി വിജയിച്ചാൽ അത് എജെ സ്റ്റൈൽസിൻ്റെ കരിയറിനും ചെറിയൊരു കോട്ടം സംഭവിക്കുന്ന കാര്യമായിരിക്കും. തുടർച്ചയായി എഡ്ജ് എന്ന് പറയുന്ന ഹോൾ ഓഫ് ഫെയ്മറിനോട് പരാജയപ്പെടുന്നതും എജെ സ്റ്റൈൽസിൻ്റെ കരിയറിൽ ചിലപ്പോൾ ഒരു നെഗറ്റീവായി ബാധിച്ചേക്കാം. അപ്പോൾ ആ ഒരു സ്റ്റോറിയിലും കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എഡ്ജിൻ്റെ ഫാക്ഷനിലേക്ക് പുതിയൊരു മെമ്പറിനെ കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു മെമ്പർ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കി എജെ സ്റ്റൈൽസ് പരാജയപ്പെടുന്നതായി കാണിക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന എഡ്ജിൻ്റെ നേതൃത്വത്തിലുള്ള ഫാക്ഷനിലേക്ക് പുതിയൊരു മെമ്പർ വരുന്നതും റസൽമീനിയ ബാക്ക്ലാഷിലൂടെ നമുക്ക് കാണാൻ സാധ്യമാകും എന്നുള്ളതും ഏകദേശം ഉറപ്പാണ്. അപ്പോൾ ആ ഒരു പുതിയ മെമ്പർ ആരായിരിക്കുമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.